أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد മനുഷ്യനെ ആത്മീയമായും ശാരീരികമായും സ്ഫുടം ചെയ്തെടുക്കാനുള്ള ദൈവിക സംവിധാനമാണ് പരിശുദ്ധമായ റമദാൻ. ജീവിതത്തിന്റെ യഥാർത്ഥ പുരോഗതിയുടെയും വിജയത്തിന്റെയും സന്ദേശവുമായി വർഷാവർഷം കടന്നുവരുന്ന സവിശേഷ അതിഥിയാണ് പരിശുദ്ധമായ റമദാൻ. വിശുദ്ധ റമദാനിലെ അനുഗ്രഹങ്ങൾ നമുക്ക് കരസ്ഥമാകണമെങ്കിൽ മൂന്ന് ബന്ധങ്ങൾ നാം സുദൃഢമാക്കണം, പവിത്രമാക്കണം. ഒന്ന്, അള്ളാഹുമായുള്ള ബന്ധം. മറ്റു മാസങ്ങളിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്തുകൊണ്ട് റമദാനിൽ നല്ല ഒരു ജീവിതം പടുത്തുയർത്താൻ പരിശ്രമിക്കണം. ഇനി മറ്റു മാസങ്ങളിൽ വിസ്മൃതിയിലും അലസതയിലും ആണ്ടുപോയതുപോലെ ഈ മാസത്തിലും കഴിഞ്ഞുകൂടിയാൽ അത് തീർത്തും ഭാഗ്യദോഷമാണ്. നമ്മുടെ ആ കളി തീക്കളിയാണ്. റമദാനല്ലാത്ത മാസങ്ങളിൽ വന്നുപോയ പാകപ്പിഴവുകൾ ഓർത്തുകൊണ്ട് നാം ഖേദിക്കുകയും പടച്ച റബ്ബിനോടുള്ള ബന്ധം സ്ഥാപിക്കുകയും ചെയ്താൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും അവന്റെ ഏറ്റവും അടുത്ത ദാസനായി നമ്മെ സ്വീകരിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൂട്ടുകുടുംബവുമായുള്ള സ്വന്ത ബന്ധുക്കളുമായുള്ള ബന്ധം സുദൃഢമാക്കുക, വഴക്കും വക്കാണവും അവസാനിപ്പിക്കുക, അവരോട് പൊരുത്തം ചോദിക്കുക. നമ്മുടെ മനസ്സിൽ നിന്ന് പകയും അസൂയയും വാശിയും പിണക്കവും മാറ്റി എല്ലാവരെയും മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ തയ്യാറാവുക. റമദാനിന്റെ മുന്നോടിയായി പള്ളികളും വീടുകളും കഴുകി ശുദ്ധിയാക്കുകയും വൃത്തിയാക്കുകയും ചെയ്യാറുണ്ട്. ഇതെല്ലാം നല്ല കാര്യം തന്നെ. എന്നാൽ പരിസര ശുദ്ധീകരണത്തെക്കാൾ അത്യുത്തമം നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കലാണ്. മറ്റുള്ളവരോടുള്ള വിദ്വേഷവും ദേഷ്യവും കൊണ്ട് മലീമസമായ മനസ്സിനെ പരിശുദ്ധമാക്കലാണ്. മൂന്നാമതായി നാം വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം സ്ഥാപിക്കുക. അള്ളാഹുമായുള്ള ബന്ധം ശക്തിപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം ഖുർആനുമായി അടുക്കലാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അരുളി, ഇന്നക്കും ലാ തർജിഊന ഇലല്ലാഹി ബിഷൈഇൻ അഫ്ളല മിമ്മ ഖറജ മിൻഹു യഅനി അൽഖുർആൻ ഔ കമാ ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായും നിങ്ങൾക്ക് അള്ളാഹുവിലേക്കുള്ള മടക്കവും അടുപ്പവും അവനിൽ നിന്ന് അവതീർണമായ ഖുർആൻ കൊണ്ടല്ലാതെ കരസ്ഥമാകുന്നതല്ല. ആയതിനാൽ പുണ്യങ്ങളുടെ പൂക്കാലമായ വസന്തമായ പരിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി നാം ഈ മൂന്ന് ബന്ധങ്ങൾ സുദൃഢമാക്കണം, ഈ മൂന്ന് ബന്ധങ്ങൾ ശരിയാക്കണം. ഒന്ന്, അള്ളാഹുമായുള്ള ബന്ധം. രണ്ട്, ജനങ്ങളുമായുള്ള ബന്ധം. മൂന്ന്, പരിശുദ്ധമായ ഖുർആനുമായുള്ള ബന്ധം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ബന്ധങ്ങളെ സുദൃഢമാക്കാനും സൂക്ഷിക്കുവാനും പരിശുദ്ധ റമദാനിലേക്ക് ഒരുങ്ങാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ അള്ളാഹു നമുക്കും ഒരു ഇടം നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. صلى الله على محمد صلى الله